ആരയും പൂജ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവ ആത്മാവിലർപ്പിക്കും ആരാധന അൾത്താരയിൽ പൂജ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവ ആത്മാവിലർപ്പിക്കും ആരാധന പൊതുജീവനാളം തെളിച്ചു അവിൽ തിരുനാമമന്ത്രം ജപിച്ചു ഉള്ളിൽ പൊതുജീവനാളം തെളിച്ചു നാവിൽ തിരുനാമമന്ത്രം ജപിച്ചു കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ അൾത്താരയിൽ പൂജ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ആവിലായിലെ വിശുദ്ധ മദ്രേസിയുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ആ ദൈവത്തെ സ്വന്തമാക്കുകയും ചെയ്ത് വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ നാം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും മാത്രമല്ല ദൈവതിരുസന്നിധിയിൽ നാം സമർപ്പിക്കുക. വിശുദ്ധ അമ്മത്രേസ്യയെ പോലെ നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുവാനുള്ള എല്ലാ കൃപകളും നമുക്ക് നൽകണമേ എന്ന് കർത്താവിൻ്റെ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു.
എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങോ മാത്രം പരിപാവം
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പുണ്യപൂർണതയ്ക്ക് ആവശ്യമായ മാർഗം സഭയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ അങ്ങേ ആത്മാവ് വഴി യേശുവിൻ്റെ വിശുദ്ധ ത്രൈസ്യായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്വർഗീയ പ്രബോധനങ്ങളുടെ അനുഭവത്താൽ സദാ പരിപോഷിതരാകുവാനും യഥാർത്ഥ വിശുദ്ധിക്കായുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആപ്പ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദകാലം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജ്യവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സംഗീതവും മീവൽ പക്ഷിക്കുഞ്ഞ് ഒരു കുടുംബവും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ 1 ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്.
दुष्ट कूड़ी वाड़ेकाल ए दैव तलय वादिकवर आगान या आग्रह एदय जीवन दैव आनंदगान आलपिको हृदय जीवन दैव आनंदगान आलपिको दैव कर्ताव सूर्यन परचय अवड़ कृपय बहुमत नल्को परमार्थतो व्यापरवर् नन्म अवड़ निषेधिक सैन्य कर्तवे अल आश्रवन भाग्यवान एदय जीवन दैव आनंदगान आलपिको हृदय जीवन दैव आनंदगान आलपिको Alleluia, padam Alleluia, Alleluia, padam Alleluia, Alleluia, padam Alleluia, Alleluia, padam Alleluia. Enne snehikunnavan, ende vachanam palikkum, appol ende pidavu അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും ഹല്ലേലൂയ പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ padam hallelujah hallelujah padam hallelujah kartavu ningalodu kude ange aatmavodum kude vishudalu kaaldiya suvisheshathil ninnulla vayana kartave angeku mahatvam അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്തു പറയണമെന്നും ഉൽക്കണ്ഠാകുലരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ക്രിസ്തുവിൽ അനുഗ്രഹിതരായ വത്സല സഹോദരീ സഹോദരന്മാരെ അത്ഭുത പ്രവർത്തകയും സൗഖ്യദായിനിയുമായി ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്ന ആവിലായിലെ വിശുദ്ധ മത്രേസ്യ ഒരു അടയാളമാണ് നമുക്കൊക്കെ നൽകപ്പെടുന്ന ഒരു മുന്നറിയിപ്പാണ് അതായത് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് ധ്യാനിക്കാം ഒന്നാമതായി വിശുദ്ധ അമ്മത്രേസ്യ നമുക്ക് നൽകുന്ന അടയാളം ഇതാണ് ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവത്തെ നാം സംവഹിക്കുകയാണെങ്കിൽ
നാം ദൈവത്തിൻ്റെതായി തീരുകയാണെങ്കിൽ ലോകത്തിൻ്റെ യാതൊന്നിനും നമ്മെ ഭയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ലോക അനുഭവങ്ങളൊന്നും തന്നെ നമ്മെ വിസ്മയിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഏറ്റവും വലിയ വിസ്മയം ദൈവം തന്നെയാണ്. ആ ദൈവത്തെ സ്വന്തമാക്കുക, ആ ദൈവത്തെ ദൈവത്തിൻ്റെതായി നാം ഓരോരുത്തരും തീരുക എന്നുള്ളതാണ് വിശുദ്ധ അമ്മത്രേസ്യ ഒന്നാമതായി നമുക്ക് നൽകുന്ന സന്ദേശവും മുന്നറിയിപ്പും നമുക്ക് നൽകുന്നത്. രണ്ടാമതായി, യാതൊന്നും നമ്മെ ഭയപ്പെടുത്തരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വിശുദ്ധ അമ്മത്രേസ്യ നമ്മോട് പറയുന്നത്, ഈ ലോകവും ലോകത്തിൻ്റെതായും ആയിട്ടുമുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, സൗന്ദര്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, അധികാരമായിരിക്കാം, എന്തു തന്നെ ആയിരുന്നാലും അവയെല്ലാം കടന്നു പോകും. വീണ്ടും ദൈവം മാത്രമാണ് എന്നും നിലനിൽക്കുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷവും വിശുദ്ധ അമ്മത്രേസ്യയുടെ പ്രബോധനങ്ങളും ഒക്കെ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെതായി തീരുക പള്ളിയിലായിരിക്കുമ്പോൾ മാത്രമല്ല, ഞായറാഴ്ചകളിൽ ദിവ്യബലിക്ക് പങ്കെടുക്കുമ്പോൾ മാത്രമല്ല, കൗദാശികമായ ജീവിതത്തിൻ്റെ നിലകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല, നിരന്തരമായിട്ട് ദൈവത്തിൻ്റെതായിരിക്കുക, ദൈവത്തിന് സ്വന്തമായിരിക്കുക. അങ്ങനെ നാം ദൈവത്തിൻ്റെതും ദൈവം നമ്മുടേതുമായി തീരുക. വിശുദ്ധ അമ്മത്രേസ്യ, എനിക്ക് ദൈവത്തെ കാണണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആരംഭിച്ച ജീവിതം, എനിക്ക് ദൈവം മാത്രം മതി എന്നുള്ള ഉദ്ധീരണത്തിൽ എത്തിച്ചേരുന്നത് നീണ്ട നീണ്ട വർഷങ്ങളുടെ പരിശ്രമ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യമാണ് വിശുദ്ധ അമ്മത്രേസ്യയെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ ശക്തി നൽകുന്നതും ഇന്ന് ലോകം ആദരിക്കുന്ന വലിയ ഒരു വിശുദ്ധയാക്കി തീർക്കുന്നതും. ഓർമ്മിക്കുക വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകൾ, അത് നിരന്തരമായിട്ട് നമ്മുടെ കർണപുടങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംവഹിക്കാം. അത് ആശ്വാസമാണ്, അത് സൗഖ്യമാണ്, അത് ദൈവകൃപയുടെ വഴികളാണ്. വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നുണ്ട്, യാതൊന്നും നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ, യാതൊന്നും നിന്നെ ആകുലപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം കടന്നു പോകുന്നു, ദൈവം ഒരിക്കലും മാറുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ നാം ധ്യാനിക്കാത്ത, ചിന്തിക്കാത്ത, ചിന്തിക്കുവാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളാണ്. ഒന്നും നിന്നെ ഭയപ്പെടുത്തേണ്ട, ഒന്നും നിന്നെ ആകുലപ്പെടുത്തേണ്ട, എല്ലാം കടന്നു പോകുന്നു, ദൈവം മാത്രമാണ് മാറാതെ എന്നും നിലകൊള്ളുന്നത്. അതോട് ചേർത്ത് വഹിക്കുന്നുണ്ട്, ക്ഷമയോടുകൂടിയുള്ള സഹനം എല്ലാം നേടുന്നുവെന്ന്. ലോകത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളല്ല, ദൈവ തിരുമുൻപിലുള്ള നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ എല്ലാം ക്ഷമയോടുകൂടെ സഹിക്കുവാൻ നാം തയ്യാറാവണം. വീണ്ടും അമ്മത്രേസ്യ നമ്മോട് പറയുന്നത്, ദൈവത്തെ ലഭിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല, ദൈവം മാത്രം മതി എന്ന്. ഈ ഒരു ബോധ്യമായിരിക്കണം ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ആകുലതകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, നാം പുറത്തേക്ക് പോകുമ്പോൾ അമ്മത്രേസ്യയുടെ ഈ വാക്കുകളായിരിക്കട്ടെ സാന്ത്വനമായി
അടയാളമായി മുന്നറിയിപ്പായി നാം ഹൃദയത്തിൽ സംവഹിക്കേണ്ടത്. ഒന്നാമതായി ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്തിൻ്റെതായി തീരുക. അപ്പോൾ ദൈവത്തിൻ്റെതായി നാം തീരുമ്പോൾ ദൈവം നമ്മുടേതായിട്ട് മാറും. അതാണ് ദൈവത്തെ സംവഹിക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഓർമ്മിക്കാം, എല്ലാം കടന്നു പോകുന്നു, എന്നേക്കും നിലനിൽക്കുന്നത് ദൈവമാണ്, ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന്. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കാര്യങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധമത്രേസ്യയുടെ അർപ്പണ ശുശ്രൂഷ അങ്ങേക്ക് വളരെയേറെ പ്രീതികരമായതുപോലെ ഞങ്ങളുടെ ഈ കാണിക്കകളും അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാ. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും
രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതി ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകലമാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും മിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നത സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് അങ്ങേ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് തെരേസ ഓഫ് ആവില്ലായെ ഓർത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാട് കനിയേണേ ഞങ്ങളിൽ. ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാട് കനിയേണേ ഞങ്ങളിൽ. ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത കർത്താവേ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും സ്വീകരണ സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ക്രൈസ്തവരായിട്ടുള്ളവർ കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഒരുങ്ങിയിട്ടുള്ളവർ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുക ദിവ്യകാരുണ്യം നാവിലായിരിക്കും നൽകപ്പെടുന്നത് വളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക സ്വർഗീയ രാജനീശോ നിൻ മുന്നിൽ വന്നിതാ ഞാൻ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളേണമേ നീ സ്വർഗീയ രാജനീശോ നിൻ മുന്നിൽ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളേണമേ നീ എൻ ശക്തിയൊക്കെയോടും കാരുണ്യ സാഗരമേ
धन्यग मेरी ताए दिव्य दया नीति निन सुदनोडे निका प्रापिच्चु कुल्ले नमे कन्यग मेरी ताए നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച് അങ്ങയോട് വിധേയത്വമുള്ള ഈ കുടുംബം വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാതൃകയായി
അങ്ങേ കാരുണ്യമനവരതം പാടി പുകഴ്ത്തുന്നതിൽ സന്തോഷിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. തിരുനാളിൻ്റെ ആഘോഷമായ ദിവ്യബലി 10:30 മുഖ്യ കാർമ്മികനായിരിക്കുന്നത് സുൽത്താൻപേട്ട് രൂപത അധ്യക്ഷൻ അഭിവന്യ മാസ്റ്റർ റവറൻ ഡോക്ടർ ആന്റണി സ്വാമി പീറ്റർ അബീർ പിതാവാണ്. കുമ്പസാരിക്കുവാനുള്ള സൗകര്യം ദേവാലയത്തിൻ്റെ തെക്ക് ഭാഗത്തും അതുപോലെ തന്നെ അടിമ വയ്ക്കുവാനും ദിവ്യബലി നിയോഗങ്ങൾ നൽകുവാനുമുള്ള സൗകര്യം ദേവാലയത്തിൻ്റെ വലതു ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിശുദ്ധ മദ്രസ്യയുടെ നൊവേനയാണ് ഇപ്പോൾ. ഹൃദയത്തെ സ്നേഹത്തിന്റെ കുന്തത്താൽ കുത്തി മുറിപ്പെടുത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ വിശുദ്ധയുടെ സ്നേഹതീക്ഷണതയിലും മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് മാഹിയിൽ വണങ്ങപ്പെടുന്ന തിരുസ്വരൂപത്തിന് മുന്നിൽ നിലകൊള്ളുന്ന ഞങ്ങളെ അങ്ങ് ദയയോടെ തൃക്കൺപാർക്കണമേ. ഈ വിശുദ്ധയോടുള്ള അങ്ങേ സ്നേഹത്തിൻ്റെ അടയാളമായി ഞങ്ങളിപ്പോൾ ഉണർത്തിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരണമേ എന്ന് അനുഗ്രഹദായിനിയായ മാഹിയമ്മയുടെ മാധ്യസ്ഥ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാധ്യസ്ഥ പ്രാർത്ഥന അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ടും അനനസുലഭമായ പാണ്ഡിത്യം കൊണ്ടും തിരുസഭയ്ക്ക് നിസ്തുല സേവനമർപ്പിച്ച വേദപാരംഗതിയായ വിശുദ്ധ അമ്മത്രേസ്യയായി നിന്റെ ധ്യാനാത്മിക ജീവിതവും പ്രബോധനങ്ങളും ഞങ്ങൾക്ക് ഇന്ന് മാതൃകയും മാർഗദീപവുമായിരിക്കട്ടെ. കർമ്മസഭയുടെ കാലോചിതമായ നവീകരണത്താൽ തിരുസഭയ്ക്ക് നവചൈതന്യം പകർന്നു കൊടുത്ത വിശുദ്ധ അമ്മത്രേസ്യയായി ഈ കാലഘട്ടത്തിലും യഥാർത്ഥ നവീകരണത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങനെ അങ്ങേപോലെ തന്നെ ആത്മമളവാളനായ ക്രിസ്തുവിനോട് അപകടം ഐക്യപ്പെടുത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. അത്ഭുത പ്രവർത്തകയായ മാഹിയമ്മ എന്ന പേരിൽ ഞങ്ങളുടെ ഭക്ത്യാദരവുകൾക്ക് പാത്രീഭൂതിയായ വിശുദ്ധ അമ്മത്രേസ്യയായി നിസ്സഹായരും നിരാലംബരുമായ ഞങ്ങൾ പൂർണ്ണ ശരണത്തോടും മനോവിശ്വാസത്തോടും കൂടെ അങ്ങേ പക്കൽ അഭയം തേടുന്നു. നാനാജാതി മതസ്ഥരും വിദൂരസ്ഥരുമായ അനേകം തീർത്ഥജനങ്ങളെ അത്ഭുതാനുഗ്രഹത്താൽ സംതൃപ്തരാക്കുന്ന ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ.
ഭക്തി തീഷ്ണതയോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഉണർത്തിക്കുന്ന യാചനകൾ ദയാപൂർവം ശ്രവിക്കണമേ. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാലും രോഗങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ ഭക്തദാസർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി സർവേശ്വരനിൽ നിന്ന് നേടിത്തരുവാൻ അങ്ങ് സദാ സന്നദ്ധയും പ്രാപ്തയുമാണെന്ന് അനേകം അത്ഭുതാനുഗ്രഹങ്ങളാൽ തെളിയിച്ചിട്ടുണ്ടല്ലോ. മകളെ, നിന്റെ യാചനകളൊന്നും ഞാൻ നിരസിക്കുകയില്ല. ആകാശമോക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് മാത്രം ഞാനത് സൃഷ്ടിക്കുമായിരുന്നു എന്ന് ദിവ്യനാഥിൽ നിന്ന് ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധാമത്രേസ്യായി അനുഗ്രഹപൂർണനും അങ്ങയുടെ സ്നേഹമളവാണരുമായ ദിവ്യേശുനാഥന്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വിനീതവും പ്രത്യാശാഭരിതവുമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും നിശബ്ദമായി വിശുദ്ധ അമ്മത്രേസ്യയുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവ ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപകരിക്കുന്നതാണെങ്കിൽ അങ്ങേ മധ്യസ്ഥതയായി ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കേണ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴേക്കും ആമേൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെയും ഇവിടെയുള്ള അപേക്ഷ കത്തുകളിലെയും ഉദ്ദേശങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ശ്രീ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ജീവിതം നവീകരിച്ച് ഞങ്ങൾ ദൈവമഹത്വത്തിനായി മാത്രം ജീവിക്കുവാൻ വേണ്ടി ശ്രീ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ദൈവഹിതം ദർശിച്ച് ക്ഷമയോടെ സഹിക്കുവാനും സമചിത്തത നിലനിർത്താനും വേണ്ടി വിശുദ്ധാമത്രേസ്യയുടെ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിലാരും പാപത്താൽ ദൈവത്തിൽ നകന്നു പോകാതിരിക്കാനും ഞങ്ങളുടെ ജീവിതാവസാനം നീതിമാന്മാരുടെ മരണം ലഭിക്കുവാനും വേണ്ടി വിശുദ്ധാമത്രേസ്യയുടെ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനും മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട പ്രചോദനവും കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന് വേണ്ട ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടി വിശുദ്ധാമത്രേസ്യയുടെ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃരാജ്യത്തിന് എല്ലാവിധ സുസ്ഥിതിയും ഐശ്വര്യവും ലഭിക്കുന്നതിനും ഞങ്ങളുടെ ഭരണാധിപന്മാർ വിവേകവും സേവന തൽപരതയും ഉള്ളവരാകുന്നതിനും വേണ്ടി വിശുദ്ധാമത്രേസ്യയുടെ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും നിത്യശാന്തിയും സ്വർഗീയ സൗഭാഗ്യവും ലഭിക്കുന്നതിനു വേണ്ടി വിശുദ്ധാമത്രേസ്യയുടെ മാധ്യസ്ഥം വഴി കർത്താവ് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്കുള്ള ആശീർവാദം, നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപം അങ്ങേ വകലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപാലുവുമായ ദൈവമേ, മാഹിയമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം തേടുന്ന അങ്ങയുടെ ഈ ഭക്തജനത്തെ അങ്ങ് ദയയോടെ തൃക്കൺപാർക്കണമേ. ഇവർ സ്വർഗോന്മുഖമായ ജീവിതം നയിക്കണമെന്ന് അഭിലഷിക്കുന്ന അങ്ങ് ഐഹികമായ സമാശ്വാസം ഇവർക്ക് നിരസിക്കരുതേ. ഭക്തി നിർഭരമായ ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് വിശുദ്ധാമത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ഇവരുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യവും ഹൃദയ സമാധാനവും നൽകിയരുളണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
വൈയഴിയിലെ ഓളങ്ങൾ നീന്തിയെത്തിയ സ്നേഹമേ, വൈയഴിയിലെ ഓളങ്ങൾ നീന്തിയെത്തിയ സ്നേഹമേ, അമ്മയായ അമ്മത്തേശയ നിന്തിരുനാൾ ശോഭനം, അമ്മയായ അമ്മത്തേശയ നിന്തിരുനാൾ ശോഭനം. ആലംബരീനക്കെന്നും തായ അഭയം നിന്നോടെ സന്നിധി, ആലംബരീനക്കെന്നും തായ അഭയം നിന്നോടെ സന്നിധി, ഞങ്ങളാത്മാവിൽ നീ തെളിയുന്നു എന്നും നിത്യ പ്രകാശമാ, ഞങ്ങളാത്മാവിൽ നീ തെളിയുന്നു എന്നും നിത്യ പ്രകാശമാ, വൈയഴിയിലെ ഓളങ്ങൾ നീന്തിയെത്തിയ സ്നേഹമേ. ആവിലായിലെ സൂനമേ ആശ്രിതർക്കെന്നും പുണ്യമേ, ആവിലായിലെ സൂനമേ ആശ്രിതർക്കെന്നും പുണ്യമേ, പ്രാർത്ഥന കൊള്ളും ഞങ്ങളുള്ളത് അർത്ഥപൂരിതമാക്കു നീ, ഞങ്ങളുള്ളത്തെ അർത്ഥപൂരിതമാക്കു നീ, മയ്യഴിയിലെ ഓളങ്ങൾ നീന്തിയെത്തിയ സ്നേഹമേ, അമ്മയായ അമ്മത്തേശയ നിന്തിരുനാൾ ശോഭനം.